സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ആമോസ് ഇസ്രായേലിന്റെ ഭീതിജനകമായ അന്ത്യം കാണുകയാണ്. നിറഞ്ഞ വേനൽപ്പഴങ്ങളുടെ ഒരു കുട്ട. ആമോസ് 8:3 മുതൽ. വേനൽപ്പഴങ്ങൾ കാർഷിക വർഷത്തിന്റെ അന്ത്യം കുറിക്കുന്നതാണ്. വിളവെടുക്കാനായി നാഥൻ വരുന്നു. ഇസ്രായേൽ തങ്ങളുടെ ഈ അവസാന പരീക്ഷയിൽ പോലും കഠിനമായി പരാജയപ്പെടുകയാണ്. അവർക്ക് പാഠങ്ങളും വഴിവെളിച്ചവും പകർന്നു കിട്ടാഞ്ഞിട്ടല്ല. അവർ ദൈവത്തെയും സഹചരയും മനഃപൂർവ്വം തള്ളിക്കളയുകയാണ്. അതേസമയം അവർ ഭക്തിയുടെയും ആരാധനയുടെയും നീതിയുടെയും പൊയ്മുഖങ്ങൾ അണിയുകയും ചെയ്യുന്നു. ഷാബത്ത് എന്നൊരു ക്രിയാപദം കൊണ്ട് ആമോസ് എത്ര വ്യക്തമായിട്ടാണ് നമ്മുടെ ഈ ഹൃദയ വിചാരങ്ങൾ വരച്ചിടുന്നത്. ഷാബത്ത് ഒഴിവാക്കുക. ദരിദ്രരുടെയും അഗതികളുടെയും അവകാശങ്ങളെ മാനിക്കാതെ അവരെ ചവിട്ടിത്താഴ്ത്തുന്നവർ, തങ്ങളുടെ ലോകവ്യവസ്ഥയിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്നവർ, ഷബാത്ത് ഒഴിവാക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതേസമയം അവർ തങ്ങളുടെ വിശുദ്ധ ദിനമായ ഷാബത്ത് ആചരിക്കാൻ വെമ്പൽ കൊള്ളുകയാണ്. ഒരേ വാക്ക് തന്നെയാണിത്. കള്ളപ്പറയും ചെറുനാഴിയും ഒരുക്കി വെച്ചുകൊണ്ട് അവർ അക്ഷമരായി കാത്തിരിക്കുകയാണ്. ഷാബത്ത് ഒഴിഞ്ഞിട്ട് വേണം കള്ളക്കച്ചവടം തുടരാൻ. കട്ടും കൊന്നും സാമ്രാജ്യങ്ങൾ പണികഴിക്കുന്നവരാണിവർ. സമീപകാലങ്ങളിൽ സാമ്രാജ്യത്വ ശക്തികൾ തങ്ങളുടെ പഴയ കോളനികളിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയിട്ടുള്ള വിലപ്പെട്ട വസ്തുക്കൾ തിരിച്ചു നൽകുന്നത് ഒരു കീഴ്വഴക്കമായി തീരുന്നുണ്ട്. ചെറിയ കൗതുക വസ്തുക്കൾ പോലും, മ്യൂസിയങ്ങളിൽ നിന്നുള്ളവ പോലും തിരിച്ചു നൽകപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ കോഹിനൂർ രത്നത്തിന്റെ തിരിച്ചുവരവിനായി സമ്മർദ്ദം ചെലുത്തുകയാണ്. കാലത്തിന്റെ അനിവാര്യമായ ചില തിരുത്തുകളാണിത്. ദരിദ്രൻ അനാവിമനെ ചവിട്ടിഞ്ഞെരുക്കുന്ന ഷാബത്ത് എന്ന ഒഴിവാക്കലിന്റെ ജീവിതശൈലിയിൽ നിന്ന് അവർ ഷാബത്ത് എന്ന വിശുദ്ധ ദിനത്തിലേക്ക് കണ്ണും പൂട്ടി കയറുകയാണ്. വീണ്ടും തങ്ങളുടെ ഷാബത്ത് ഒഴിവാക്കൽ തുടരാൻ വേണ്ടിയിട്ട്. മനുഷ്യനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ദൈവാരാധന അസാധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം ആമോസ് ധാന്യ കച്ചവടത്തിലെ അനീതികളെ വിവരിച്ചിട്ട് അത് പടിപടിയായി അടിമ കച്ചവടത്തിലേക്ക് തിരിയുന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. കച്ചവടം പഠിച്ചു പഠിച്ച് മനുഷ്യൻ മനുഷ്യനെ വിൽപ്പന ചരക്കാക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ വിദൂരസ്ഥമായ ചില സംഗതികളായി തോന്നുന്നുണ്ടോ? June 29 മുതൽ റോമിൽ നിന്ന് ഒരു മാസിക ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഒസർവത്തോരെ ദി സ്ത്രാദ, തെരുവിൻ്റെ വൃത്താന്തകൻ എന്നാണ് അർത്ഥം. സഭയുടെ നവീനമായ ചലനാത്മകതയെ അത് കുറിക്കുകയാണ്. ഉനക്കിയ സദിസ്ത്രാദ എ യുൻ ഉഷീത്ത, തെരുവിലേക്കും പുറത്തേക്കും ഇറങ്ങുന്ന സഭ. ഫ്രാൻസിസ് പാപ്പ ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ഒരു ദർശനമാണല്ലോ ഇത്. ഇന്നലെ നാം കണ്ട ആരാധനാക്രമത്തിന്റെ പരിവർത്തനം അതിന്റെ ചേരുംപടി പോലെയുള്ള ജീവിതക്രമത്തിന്റെ പരിവർത്തനമാണിത്. ദരിദ്രരുടെയും തെരുവുവാസികളുടെയും അനുഭവങ്ങൾ ഈ മാസികയിൽ അക്ഷരമണിയുന്നു. അവരുടെ മൂകമർമ്മരങ്ങൾ സ്വരമണിയുന്നു. ഇന്ന് സുവിശേഷം മത്തായി 9:9 മുതൽ 13 വരെ നാഥൻ നമ്മോട് പറയുകയാണ്, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന പ്രവാചക വചനം, Hosea 6:6. എന്നിട്ടവൻ പറയും, പോയി അതിൻ്റെ അർത്ഥം പഠിക്കൂ എന്ന്. വേദപണ്ഡിതരായ നിയമജ്ഞരോടാണ് അവൻ ഇത് അക്കാലത്ത് പറഞ്ഞത് എന്നോർക്കണം. അതുകൊണ്ട് തന്നെ ഇന്നും അത് തീർത്തും പ്രസക്തവുമാണ്. പോയി പഠിക്കുക. ചില കാര്യങ്ങൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ഇറങ്ങിപ്പോയി പഠിച്ചു വരേണ്ടതുണ്ട്. ദൈവിക കരുണ നമ്മെ നീതീകരിക്കുകയാണ്, മേഴ്സി ടു റൈച്ചസ്നെസ്. എന്നാൽ സ്വയം നീതിമാന്മാർ, റൈച്ചസ് എന്ന് കരുതിയിരിക്കുന്ന മതപ്രമാണികൾ കരുണ, മേഴ്സിയെ പുണരാതെ പോകുകയാണ്, പകർന്നു കൊടുക്കാതെയും പോകുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ആരാധനകൾ വിഫലമായി പോകുന്നു. നമ്മുടെ ഒഴിവാക്കലുകൾ ഷാബത്ത്, നമ്മുടെ തിരുനാളുകൾ ഷാബത്തിനെ വികലമാക്കുന്നുവെന്ന് നാം കണ്ടതുപോലെ തന്നെ. ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് നീതീകരിക്കുകയാണ് ചെയ്യുന്നത്, നാം ദൈവത്തെ തിരഞ്ഞെടുക്കുകയല്ല. യോഹന്നാൻ 15:16, തന്റെ ശിഷ്യത്വം തേടി പലരും അവനെ സമീപിക്കുമ്പോൾ നാഥൻ കഠിനമായ നിബന്ധനകൾ അവരുടെ മുൻപിൽ വിവരിച്ചു കൊടുക്കുന്നുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്നതുപോലെ. എന്നാൽ ഇന്നിതാ അവൻ മത്തായിയെ അവന്റെ ചുങ്കസ്ഥലത്ത് നിന്ന് അവൻ ആവശ്യപ്പെടാതെ തന്നെ വിളിക്കുകയാണ്, അങ്ങോട്ട് ചെന്നുകൊണ്ട് എന്നെ പിൻചെല്ലുക എന്ന് പറഞ്ഞുകൊണ്ട്. ഈ സംഭവത്തെക്കുറിച്ച് വന്ദ്യനായ വിശുദ്ധ ബീഡ് പറഞ്ഞിട്ടുള്ളതുപോലെ, മിസരാന്തോ അത്ക്വേ എലിജന്തോ, കാരുണ്യം കാണിച്ചുകൊണ്ട് തിരഞ്ഞെടുത്തു കർത്താവ് മത്തായിയെ. ഫ്രാൻസിസ് പാപ്പായുടെ ആപ്തവാക്യവും ഇതുതന്നെയാണ് എന്നത് യാദൃശ്ചികതയല്ല. ആരും മുറുമുറുക്കേണ്ട കാര്യമില്ല. നാഥൻ പാപികളെ വിളിക്കാൻ വന്നവനാണ്. സർവരുടെയും രക്ഷ എന്നത് അവന്റെ ജീവിത നിയോഗവുമാണ്, Matthew 1:21. മേന്മകൾ ഭാവിക്കുന്ന നമുക്ക് അവന്റെ വിരുന്നിലിരിക്കാമെന്ന് വ്യാമോഹം പോലും വേണ്ട. അവിടെ നമുക്ക് മുൻപേ നാം ഒഴിവാക്കി നിർത്തിയവരെല്ലാം ഇടം പിടിച്ചിരിക്കും. ഇന്ന് സങ്കീർത്തനം 119, ദൈവിക നിയമത്തെ
വാവിളർന്ന് നിൽക്കുന്ന വിശപ്പും തീവ്രമായ ദാഹവും കൊണ്ട് സങ്കീർത്തകൻ ഏറ്റുവാങ്ങുകയാണ്. ഇന്നലെ സങ്കീർത്തനം 19 പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം, ദൈവിക നിയമം അത്ര സുസ്ഥിരവും സുന്ദരവും രുചികരവുമാണ്. സങ്കീർത്തനം 119 എന്ന് പറയുന്നു, അവിടുത്തെ നീതിയിൽ എന്നെ ജീവിപ്പിക്കണമേ എന്ന്. കാരുണ്യം കാണിച്ചുകൊണ്ടാണ് ദൈവം നമ്മെ നീതീകരിക്കുന്നത്. അവിടുത്തെ നിയമവും കൽപ്പനയും സ്നേഹത്തിൻ്റെ പാരമ്യമാണ്. ഇനിയും നാം അത് പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പോയി പഠിച്ചിട്ട് വരാം.